ഇന്ന് ഏഷ്യാനെറ്റിൽ തന്നെ എല്ലാവരും തന്നെ സ്വീകാര്യത നേടുന്ന ഒരു പരമ്പര തന്നെയാണ് ഏഷ്യാനെറ്റിലെ മൗനരാഗം. ഇന്ന് TRP റേറ്റിംഗിലും വളരെയധികം മുൻപന്തിയിൽ തന്നെയാണ് മൗനരാഗം എന്ന പരമ്പരയ്ക്കുള്ളത്. സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളെയും കാണുന്നത് എന്ന് പല ആരാധകരും അഭിപ്രായപ്പെടുന്ന കാര്യം തന്നെയാണ്. മൗനരാഗത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഫാൻ പേജസുകളെല്ലാം തന്നെ കാണാൻ സാധിക്കും. സ്വന്തം പേരിനേക്കാളും കഥാപാത്രങ്ങളായാണ് അവർ ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത് തന്നെ. ഇപ്പോഴും വളരെ വിജയകരമായി തന്നെയാണ് പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. ഭൂമിയായിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ തന്നെയാണ് മൗനരാഗം ആരാധകർക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇതിൽ നായകനായി എത്തുന്നത് നലീഫ് ജി എന്ന ഒരു അന്യഭാഷ നടൻ തന്നെയാണ്. ഒരു മലയാളിയല്ല, ഒരു മലയാളി അല്ലാണ്ട് പോലും മലയാള മനസ്സുകളിൽ വലിയൊരു സ്ഥാനം തന്നെ ചെറിയ നേരം കൊണ്ട് കീഴടക്കാൻ നലീഫിന് സാധിക്കുകയായിരുന്നു. കല്യാണി, കിരൺ എന്നീ താരങ്ങൾക്ക് ഇന്ന് കേരളത്തും പുറത്തുമായി നിരവധി ആരാധകർ തന്നെയാണുള്ളത്. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ താരങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും എല്ലാം തന്നെ സന്നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി മാറാറുണ്ട്. നലീഫ് ജിയെ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും വീഡിയോകളും എല്ലാം തന്നെ താരങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അതുപോലെ തന്നെ അഭിനയ രംഗത്ത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും താരം വളരെയധികം സജീവം തന്നെയാണ്. തൻ്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും ആരാധകർക്ക് വേണ്ടി താരം സോഷ്യൽ മീഡിയയോട് പങ്കുവയ്ക്കാറുണ്ട്. മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം തന്നെ ആരാധകർ കാണുന്ന മൗനരാഗം എന്ന പരമ്പര ഇപ്പോൾ വമ്പൻ ട്വിസ്റ്റുകളിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. മൗനരാഗത്താണ് തൻ്റെ ആദ്യത്തെ പരമ്പര എന്നും നലീഫ് ജിയ പറയുന്നുണ്ടായിരുന്നു. മൗനരാഗം എന്ന ഒരൊറ്റ പരിപാടിയിലൂടെ തന്നെയാണ് ഇത്രയും ആരാധകരെ നലീഫ് ജിയ സൃഷ്ടിച്ചെടുത്തത്. മൗനരാഗത്തിലൂടെ തൻ്റെ ജീവിതം തന്നെ മാറി എന്നും നലീഫ് ജിയ പല അഭിമുഖത്തിൽ വെച്ചും തുറന്നു പറഞ്ഞിരുന്നു. മലയാളം ഒട്ടും അറിയില്ല, എന്നിരുന്നാലും തൻ്റെ അഭിനയ മികവ് കൊണ്ട് തന്നെയാണ് മൗനരാഗത്തിലൂടെ താരത്തിന് ഇത്രമേൽ ആരാധകരെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചത്. ഒരു തമിഴ്നാട് സ്വദേശിയാണ് താരം. എഞ്ചിനീയറിംഗ് ബിരുദ വിദ്യാർത്ഥി കൂടിയാണ് നലീഫ് ജിയ. അഭിനയത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം തന്നെയാണ് തന്നെ മൗനരാഗത്തിലേക്ക് എത്തിച്ചത് എന്ന് താരം പറയുന്നു. മൗനരാഗത്തിലെ നായികയായി അവതരിപ്പിക്കുന്ന കല്യാണി എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കുന്നത് ഐശ്വര്യ റംസായിയാണ്. ഇരുവരുടെയും കെമിസ്ട്രി സ്ക്രീനുകളിൽ വളരെയധികം കയ്യടികൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇതാ തൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന തീരുമാനത്തെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് നലീഫ്. ഓഡീഷനിലൂടെയാണ് താൻ മൗനരാഗത്തിലേക്ക് എത്തുന്നത് എന്ന് താരം പറയുന്നു. ഇവിടെ വന്നിരുന്നു എങ്കിലും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഭാഷ വളരെയധികം പ്രയാസം തന്നെയായിരുന്നു. അവർ പറഞ്ഞു തരുന്നത് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. 2 മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ടു. എന്നിട്ടും എനിക്ക് കഴിയാതായപ്പോൾ ഞാൻ അണിയറ പ്രവർത്തകരുടെ അടുത്ത് പോയി, എനിക്ക് പറ്റുന്നില്ല, ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞു. അവർ ഒരു 2 മാസം കൂടി ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു. അവർ തന്ന ആ ഒരു ഊർജ്ജവും സ്നേഹവും തന്നെയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന നലീഫിനെ സൃഷ്ടിച്ചെടുക്കാൻ കാരണം. പ്രണയത്തെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് മുൻപ് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതില്ല. മൗനരാഗത്തെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് മൗനരാഗത്തിലേക്ക് വന്ന ശേഷം കേരളത്തെയും ഇവിടെ ആളുകളെയും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് നലീഫ് ജിയെ തുറന്നു പറയുന്നു. ഈ വാക്കുകൾ കേട്ട് ആരാധകരെല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. നലീഫിന് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടട്ടെ എന്ന് തന്നെയാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. നലീഫിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നലീഫിൻ്റെ മൗനരാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്.